അന്നത്തെ വികാരിന് കിട്ടിയൊരു അഡ്വാൻറ്റേജ്, അന്ന് ആകെക്കൂടി മലയാളം ഒരു ചാനല്, പ്രൈവറ്റ് ചാനല്, ഓഫ്കോഴ്സ് ദൂരദർശനം ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ചാനല് ഏഷ്യാനെറ്റ് മാത്രമായിരുന്നു. ആ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയല്. അത് അന്ന് സ്പോൺസർ ചെയ്തത് വീഗാഡായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേരള ഒട്ടുക്ക് എല്ലാ വീടുകളിലും അത് കൃത്യമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ വീഗാഡിൻ്റെ പേര് എല്ലായിടത്തും പലപ്പോഴും കേട്ട് മുഴങ്ങിയിരുന്നു. എല്ലാ വീട്ടുകാർക്കും അല്ലെങ്കിൽ ആളുകൾക്കും ആ പേര് വളരെ പോപ്പുലർ ആവാനായിട്ട് അന്ന് അത് സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വീഗാഡ് പടിപടിയായിട്ട് ഉയർന്നു. തുടക്കത്തിലെ സ്റ്റെബിലൈസർ മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് അടുത്തൊരു പ്രോഡക്റ്റ് കൊണ്ടുവരണം, മാർക്കറ്റിൽ ഇറക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമായിരുന്നു. ആ നിർബന്ധത്തിന് ഒരു പ്രധാന കാരണം, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം വന്നത് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു അനാസ്ഥ കൊണ്ടാണ് സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം തന്നെ വന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലും ഇതിൻ്റെ സെയില് കുറഞ്ഞു പോവോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിരുന്നു. തന്നെയല്ല, ഓരോ കൊല്ലം അന്നത്തെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പറയും അടുത്ത വർഷം തൊട്ട് ഇനി ഇവിടെ പവർ കട്ട് ഉണ്ടാവില്ല, പവർ കട്ടെല്ലാം ഞങ്ങൾ എടുത്ത് മാറ്റും എന്ന് ഉറപ്പാണെന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളാണ് കിടുങ്ങുന്നത്. നാട്ടുകാർക്ക് സന്തോഷമായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടും പുതിയ പ്രോഡക്റ്റിലേക്ക് കടക്കണം എന്നുള്ളൊരു ഒരു ശക്തമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ മാർക്കറ്റിലിറക്കിയതാണ് ഈ ക്ലോക്ക്, വോൾ ക്ലോക്ക്സ്, ഇലക്ട്രോണിക് ക്ലോക്ക്സ്. ഇലക്ട്രോണിക് ക്ലോക്ക്സ് തുടക്കത്തിൽ വീഗാർഡിന് നല്ല പേരുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വീഗാർഡ് ഈ റോസ്വുഡ് കാർവുഡ് ക്ലോക്ക്സ് ഒക്കെ ഇറക്കി. പക്ഷേ പടിപടിയായിട്ട് അതിൻ്റെ വളർച്ച മന്ദീഭവിച്ചു. അതിനും ആഡ്, മറ്റേ ടി വി ആഡൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ മൊബൈൽ ഫോണൊക്കെ വന്നപ്പോഴും ഈ ഓരോ മുറിയിലും, വീട്ടിലെ ഓരോ മുറിയിലും ഓരോ ക്ലോക്ക് എന്നൊക്കെയുള്ളൊരു ആശയം അതൊക്കെ പോയി. അതുപോലെ കല്യാണത്തിനും അല്ലെങ്കിൽ ബാക്കി ആഘോഷത്തിനൊക്കെ സമ്മാനം കൊടുക്കുന്നതൊക്കെ ഒരു കാലഘട്ടത്തിൽ വോൾ ക്ലോക്കായിരുന്നു. ആ സമയത്ത് ധാരാളം ക്ലോക്ക് വിറ്റിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ സെയിൽ കുറഞ്ഞു. അത് സെയിൽ കുറഞ്ഞപ്പോൾ അത് നിർത്തുകയും ചെയ്തു. പിന്നീട് വീഗാർഡ് തുടങ്ങിയതാണ്, അതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയതാണ് പംപ്സെറ്റ് തുടങ്ങാനായിട്ട് കാരണം രണ്ടായിരുന്നു. ഒന്ന്, അപ്പോഴേക്കും വീഗാർഡ് തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ വിൽപ്പനയുണ്ട്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത് നാട്ടിൽ നിന്ന് വന്നിട്ട് ടൗണിൽ താമസിക്കുമ്പോൾ അന്നൊക്കെ അവിടെ വീട്ടിൽ ലോ ലെവൽ ടാങ്കിൽ മാത്രമേ വെള്ളം, കോർപ്പറേഷൻ വെള്ളം വരുന്നുള്ളൂ. അത് പമ്പ് ചെയ്യണമെങ്കിൽ ഓരോ വീട്ടിലും ഒരു ചെറിയ പമ്പ് ഓവർഹെഡ് ടാങ്കിലേക്ക് വേണം. അപ്പോൾ ഓരോ വീട്ടിലും ഓരോ പമ്പ് ചെറുതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു ഒരാശയം, ആ ഒരു ധൈര്യത്തിലാണ് പമ്പ് തുടങ്ങാൻ കാരണം. തന്നെയല്ല, നമ്മുടെ അടുത്ത് കോയമ്പത്തൂരാണ് ഇതിൻ്റെ ഒരു പ്രധാന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എല്ലാ സ്പെയർ പാർട്സും അതിൻ്റെ പാർട്സൊക്കെ ധാരാളം സുലഭമായിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് പാർട്സ് സോഴ്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ രണ്ട് ആശയം വെച്ചിട്ടായിരുന്നു പമ്പ് തുടങ്ങിയത്. പക്ഷേ അത് വളരെ വിജയിച്ചു. പമ്പ് ഇന്ന് വീഗാർഡിൻ്റെ ഒരു പ്രധാന പ്രോഡക്റ്റാണ്, വളരെ ശക്തമായിട്ടുള്ള പ്രോഡക്റ്റാണ്. അങ്ങനെ പടിപടിയായിട്ട് വീഗാർഡ് വളർന്നു. ആ വീഗാർഡിൻ്റെ വളർച്ചയിൽ കുടുംബത്തിൽ ഒരു ഗുണമുണ്ടായത് എൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ചയുടെ ധൈര്യം കാരണം കൊണ്ട് അനിയൻ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങി. രണ്ടാമത്തെ അനിയനും ഇതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അതുപോലെ എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡും അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എൻജിനീയറായിരുന്നു. അദ്ദേഹവും പിന്നീട് റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ ലൈനിലേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും ഏറെക്കുറെ വിജയിച്ചു. ഓഫ്കോഴ്സ് വീഗാർഡിൻ്റെ അത്ര വിജയിച്ചില്ലെങ്കിൽ തന്നെ അവരുടെ ലെവലിൽ വിജയിക്കാനായിട്ട് അവർക്കും സാധിച്ചു. അങ്ങനെ ഒരു ഒരു പ്യുവർ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ ആ വീടിൻ്റെ മുഖച്ഛായ മൊത്തത്തിൽ മാറ്റാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ ഞാൻ ആ ഇടയ്ക്ക് അപ്പച്ചനോടും അമ്മയോടും പറയാറുണ്ട്, നമുക്ക് ഇനി എങ്ങനെയാണെങ്കിൽ എറണാകുളത്തേക്ക് താമസം മാറ്റിയാലോ, മക്കളിലധികം പേരും എറണാകുളത്താണല്ലോ, അപ്പോൾ പറപ്പൂരെന്ന് എറണാകുളത്തേക്ക് മാറിയാലോ എന്ന് പറയുമ്പോൾ നോ, അത് അവർ തയ്യാറല്ലായിരുന്നു.
അവരെ എല്ലപ്പോഴും എറണാകുളത്ത് വന്ന് താമസിക്കും, ഉടനെ തിരിച്ചു പോവും, അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു അത്. ഏറെക്കുറെ അവരുടെ മരണം വരെ അല്ലെങ്കിൽ വാർദ്ധക്യം വരെ തുടർന്നു. പിന്നെ വല്ലാതെ വയസ്സായപ്പോൾ വാർദ്ധക്യം വളരെ കൂടിയപ്പോൾ ഞങ്ങളവരെ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെയും അനിയൻ്റെയും വീട്ടിലൊക്കെ മാറി മാറി താമസിച്ചു. അങ്ങനെ അവർ നല്ല പ്രായം വരെ ജീവിച്ചു. ഒരാൾ 86 വയസ്സും മറ്റേ ആൾ 85 വയസ്സും വരെയൊക്കെ ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായി. മക്കളുടെയൊക്കെ വളർച്ച ഭംഗിയായിട്ട് കണ്ടു. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത്, എൻ്റെ ഒരു വ്യക്തിത്വത്തിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗുണമുണ്ടെങ്കിൽ അത് ഒട്ടുമുക്കാലും ഞാൻ അപ്പച്ചൻ്റെയും അമ്മയുടെയും സ്വഭാവം ഞാൻ കോപ്പി ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പച്ചൻ വളരെ സ്ട്രിക്റ്റായിരുന്നു, ഡിസിപ്ലിൻഡായിരുന്നു, പങ്ച്വലായിരുന്നു. അത് ഞാനും ഏറെക്കുറെ അങ്ങനെ തന്നെ. അമ്മയാണെങ്കിൽ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ സ്ട്രിക്റ്റായിരുന്നു ഒക്കെ. അതുകൂടാതെ കുറേ ദാനധർമ്മങ്ങളിലൊക്കെ ഊന്നൽ കൊടുത്തിരുന്ന വ്യക്തിയായിരുന്നു. ഞാനതും ഏറെക്കുറെ എനിക്ക് ഭാവിയിൽ പിന്നീട് അതൊക്കെ അനുകരിക്കാൻ പറ്റി എന്നെനിക്ക് തോന്നുന്നു. വീഗാർഡ് എന്നുള്ള സ്ഥാപനം വളർന്നു വലുതായപ്പോൾ ജോലിക്കാരുടെ എണ്ണം കൂടി, അതനുസരിച്ച് എൻജിനീയേഴ്സിൻ്റെ എണ്ണം കൂടി, മാനേജേഴ്സിൻ്റെ എണ്ണം കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ ഞാൻ കാര്യങ്ങൾ ഒരു ടീം വർക്ക് എന്നുള്ള നിലയ്ക്ക് കുറേ ഡെലിഗേറ്റ് ചെയ്ത് മാനേജർമാർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുക, അവരുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ നടത്തുക, ഞാൻ അവരായിട്ട് മാത്രം സംസാരിക്കും, അവരും ഞാനായിട്ട് ചർച്ച ചെയ്യും, അവർ കാര്യങ്ങൾ നടപ്പിലാക്കും, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോ എന്നുള്ള ഒരു ഒരു തരത്തിലുള്ള നല്ലൊരു അധികാരം അവർക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ മെച്ചം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കഴിവ് തെളിയിക്കാൻ തുടങ്ങി. പല മാനേജർമാരും വീഗാർഡിൽ തുടക്കത്തിൽ വന്നത് വെറും സൂപ്പർവൈസറായിട്ട് അല്ലെങ്കിൽ വെറും അക്കൗണ്ടൻ്റായിട്ട് അല്ലെങ്കിൽ വെറും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട്, ഇവരെയൊക്കെ കഴിവുള്ളവരെ ഞാൻ പടിപടിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി വന്ന ആൾ പിന്നീട് മാർക്കറ്റിങ്ങിൻ്റെ മാനേജർ തന്നെയായി, അതുപോലെ അക്കൗണ്ട്സിൽ തുടങ്ങിയ ആൾ പിന്നീട് അതിൻ്റെ അക്കൗണ്ടൻ്റായിട്ട് പിന്നീട് അക്കൗണ്ട്സ് മാനേജറായി മാറുന്നു. അങ്ങനെ ഓരോരുത്തരെയും വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് പറ്റി. ഞാൻ എപ്പോഴും പറയും, നമുക്ക് എന്താ പറയുക, ഇവരെ വളർത്തിയെടുക്കാൻ പറ്റും, പക്ഷേ അതിന് നമുക്ക് അവരിൽ വിശ്വാസം വേണം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ നല്ല മാനേജറെ കിട്ടാനില്ല, നല്ല കഴിവുള്ള ആൾക്കാരെ കിട്ടാനില്ല, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി കുറ്റം നമ്മുടെ കയ്യിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ധൈര്യമായിട്ട്, പ്രത്യേകിച്ചൊരു MD എന്നുള്ള സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് അവരെ ജോലികളെ ഏൽപ്പിക്കണം, അവർക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം, അവർക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം. അവർ വല്ലപ്പോഴൊക്കെ തെറ്റുകൾ ചെയ്യും അല്ലെങ്കിൽ മണ്ടത്തരം ചെയ്യും, ചെയ്യട്ടെ, ചെയ്താൽ അത് അതിനുവേണ്ടി നമ്മൾ വാശി പിടിക്കാതെ അത് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോയാലേ പലർക്കും കഴിവ് തെളിയിക്കാനായിട്ട് വീഗാർഡിൽ സാധിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ അനുഭവം. ഞാൻ പലപ്പോഴും പറയും, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒന്നായിരുന്നില്ല, ഒരു മീഡിയോക്കർ, ഒരു ആവറേജ് ഓർ എബവ് ആവറേജ് മാത്രമായിരുന്നു. അപ്പോൾ എനിക്കിതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പല കഴിവുള്ളവരും ഉണ്ടാവും, അവരെ കണ്ടുപിടിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു സ്ഥാപനം വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വളർച്ചയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായത്, കമ്പനിയുടെ വളർച്ച കണ്ടിട്ട് മറ്റ് ബാക്കി കസിൻസും അല്ലെങ്കിൽ റിലേറ്റീവ്സൊക്കെ അവരുടെ അവരുടെയും മക്കളെ ഇവിടെ ജോലിക്കെടുക്കണം, വീഗാർഡിൽ ജോലിക്കെടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അവർ പറയുമ്പോൾ ഞാൻ അവരോട് പറയും, അതൊന്നും ഞാനല്ല നോക്കുന്നത്, അതിന് മാനേജേഴ്സുണ്ട്, അവർ നിങ്ങൾ മകനെ അപേക്ഷിക്കട്ടെ അല്ലെങ്കിൽ മകളെ അപേക്ഷിക്കട്ടെ, അയാൾക്ക് കഴിവുണ്ടെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ സെലക്ഷനിൽ ഇൻ്റർവ്യൂലോ അല്ലെങ്കിൽ റിട്ടൺ ടെസ്റ്റിൽ കഴിവുണ്ടെങ്കിൽ കിട്ടും, അല്ലാതെ ഞാനായിട്ട് ആ റിലേഷൻഷിപ്പിൽ ഒരാളെ ജോലിക്കെടുക്കില്ല. അത് വളരെ സ്ട്രിക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ പല കസിൻസൊക്കെ ആയിട്ട് ചെറിയ പണക്കം വരെ ഉണ്ടായിട്ടുണ്ട്.
എൻ്റെ ഒരു കാഴ്ചപ്പാടിതാണ്. നമ്മൾ ഒരു കസിൻ്റെ മകനെ കഴിവില്ലാതെ അവിടെ ജോലിക്ക് കയറ്റിയാലേ അയാൾ അത് മുതലെടുക്കും. തന്നെയല്ല, കഴിവില്ലാത്ത ഒരാളെ എടുത്താൽ അത് ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ ബാധിക്കും. ഇത് രണ്ട് ഒത്തുപോവില്ല. അപ്പോൾ ഞാനും പറയുകയാണ്, ഇപ്പോഴും പി ഗാർഡിൽ അല്ലെങ്കിൽ എൻ്റെയോ ഷീലയുടെയോ അരുണിൻ്റെ മിഥുൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു കണക്ഷനിലുള്ള ആരും പോലും ജോലി ചെയ്യുന്നില്ല. പക്ഷേ ചിലവർ ഉണ്ട് കേട്ടോ, അവർ മെറിറ്റിൽ കയറി വന്നിട്ടുള്ളതാണ്. ഞാൻ പോലും അറിയാതെ എച്ച് ആർ മാനേജർ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അവരവിടെ ഭംഗിയായിട്ട് കഴിവ് തെളിയിച്ച് ജോലി ചെയ്യുന്നു. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വളർച്ചയിൽ ചില നാഴികക്കല്ലായിട്ട് എനിക്ക് തോന്നാറുള്ളത് പല വിദേശയാത്രകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് 1982 വിദേശത്ത് പോകുന്നത്. അന്ന് യൂറോപ്പിലേക്കാണ് ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നത്. ആ ഗ്രൂപ്പ് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഷീലയും പോയി. അന്ന് അരുണും ഇതിനൊക്കെ 2 വയസ്സും 4 വയസ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പച്ചനും അമ്മയും വീട്ടിൽ വന്ന് അവരുടെ ചുമതല ഏറ്റെടുത്ത് ഞങ്ങൾ ധൈര്യമായിട്ട് അവരെ വീട്ടിലിട്ട് പോയി. കാരണം അവർക്ക് അപ്പച്ചൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ നല്ല താല്പര്യമായിരുന്നു. അവർ നന്നായിട്ട് എൻജോയ് ചെയ്തോളെന്ന് ഞങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെ യൂറോപ്പിൽ ആദ്യമായിട്ട് പോകുമ്പോഴാണ് വിദേശത്ത് പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ നാടും അവിടുത്തെ നാടും തമ്മിൽ വളരെ വളരെ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാവുന്നതും, അവിടുത്തെ ഒരു ജീവിത രീതി, അവരുടെ ഒരു അഡ്വാൻസ്ഡ് ലൈഫ് സ്റ്റൈല്. ഞാനവിടെ ചെന്നിട്ട് ആദ്യമേ അന്വേഷിച്ചിരുന്നത് ഇവിടെ സ്റ്റെബിലൈസർ ഉണ്ടോന്നാ. ഇല്ല, അവിടെ സ്റ്റെബിലൈസറൊന്നുമില്ല. എനിവേ അവിടെ വോൾട്ടേജ് ക്ഷാമമില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് സ്റ്റെബിലൈസർ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, ഇനി ഇതധികം നാളുണ്ടാവില്ല എന്ന് വരെ സംശയം ഉണ്ടായത്. എനിവേ, വിദേശത്ത് പോകുമ്പോഴാണ് നമ്മൾ വളരെ പുതുമയുള്ള കാര്യങ്ങളെന്ന് മനസ്സിൽ അല്ലെങ്കിൽ തോന്നുന്നത്. ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ചോദിച്ചാൽ ബോട്ടിൽ വാട്ടറാണ് കൊണ്ടുവരുന്നത്, പ്രത്യേകിച്ച് യൂറോപ്പിൽ. അല്ലാതെ ഇതുപോലെ ജഗ്ഗിൽ കൊണ്ടുവന്ന് ഗ്ലാസ്സിൽ വെള്ളമൊഴിക്കുന്ന പണിയേ ഇല്ല. ഡ്രിങ്കിങ് വാട്ടർ ചോദിച്ചാൽ ഒരു ബോട്ടിൽ കൊണ്ടിരുന്നു, അതിന് ബില്ല് ചെയ്യുന്നു, അതിൻ്റെ വില കേട്ടാലും നമ്മൾ ഞെട്ടും. അന്ന് അത്രയും വില ബോട്ടിൽ വാട്ടർ. അപ്പം നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് ഒരു കുടിക്കാനുള്ള വെള്ളത്തിനാണ് ഇത്രയധികം വില എന്ന് അന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിലും നമ്മളൊക്കെ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ബോട്ടിൽ വാട്ടറേ വാങ്ങിക്കുന്നുള്ളൂ. അതിവിടെയും സർവ്വസാധാരണമായി. അപ്പോൾ എന്താ പറയുക, വികസനം ഒരു സൈഡിൽ നടക്കുമ്പോൾ അതോടൊപ്പം നമ്മുടെ എന്താ പറയുക സ്വാതന്ത്ര്യവും കുറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പണ്ടൊക്കെ കിണറ്റിലെ വെള്ളം മാത്രം, അതായത് ശുദ്ധീകരിക്കാതെ കിണറ്റിലെ വെള്ളം നേരിട്ട് കുടിച്ചിരുന്ന ഞാൻ ഇപ്പോൾ ഫിൽട്ടർ ചെയ്ത് കുടിക്കണം, അല്ലെങ്കിൽ ഫിൽട്ടേഡ് വാട്ടറേ കുടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബോട്ടിൽ വാട്ടറേ കുടിക്കാൻ പറ്റുള്ളൂ. അതൊരു വശം. ഈ വിദേശയാത്രയെപ്പറ്റി ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിൽ വളരെ തീക്ഷ്ണമായിട്ട് തങ്ങി നിൽക്കുന്ന ഒരു യാത്ര, ആദ്യമായിട്ട് കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോവാണ്. അന്ന് അവർ 6-ലും 8-ലും പഠിക്കുകയാണ്. അപ്പോൾ സിംഗപ്പൂർ, ഹോങ്കോങ്, അങ്ങനെ തായ്ലൻഡ്, അങ്ങനെ 3 രാജ്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു വരുന്ന ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോവുകയാണ്. അപ്പോൾ അതിന് പണ്ട് കാലത്ത് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല. അതുപോലെ അന്ന് ഗവൺമെൻറ് ആകെക്കൂടി അനുവദിക്കുന്നത് $500 ഒരാൾക്ക് കൈവശം വയ്ക്കാൻ പാടുള്ളൂ. ഇനിവേ അങ്ങനത്തെ നിബന്ധനകളുണ്ട്. പിന്നെ അന്നൊക്കെ പേപ്പർ ടിക്കറ്റാണ്. ആ ടിക്കറ്റുകളെല്ലാം നമ്മളന്ന് തിരിച്ചുള്ള യാത്ര, തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റിൻ്റെ 2 ദിവസം മുമ്പ് ഒരു റീകൺഫേം ചെയ്യണം. അതല്ലെങ്കിൽ എത്ര ഓക്കെ ടിക്കറ്റാണെങ്കിലും ആ റീകൺഫേം ചെയ്തില്ലെങ്കിൽ ആ ഓക്കെ എന്നുള്ള ലിസ്റ്റിൽ നിന്ന് മാറിപ്പോവും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അന്നത്തെ കാലത്ത്. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. അങ്ങനെ എന്തുണ്ടായി, ഈ ഗ്രൂപ്പിൽ പോകുമ്പോൾ ആ ട്രാവൽ ഏജൻസിയുടെ അവിടുത്തെ ഏജൻറ്റിൻ്റെ അടുത്ത് ഞങ്ങളുടെ യാത്ര ഒരു 3 ദിവസം കൂടി ഞങ്ങളവിടെ നീട്ടിയിട്ടുണ്ടായിരുന്നു. സിംഗപ്പൂർ കുട്ടികളെ അവിടുത്തെ സയൻസ് പാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബേഡ്സ് പാർക്കും അങ്ങനെയുള്ള അഡീഷണൽ കൗതുകങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ യാത്ര മാത്രം 3 ദിവസം മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ മറിച്ച് നോക്കിയപ്പോൾ ഗ്രൂപ്പിൻ്റെ കറക്റ്റ് ഡേറ്റിലുള്ള ടിക്കറ്റാണ് ഞങ്ങളുടെയും, ആ ഡേറ്റിലാണ് ഞങ്ങളും തിരിച്ചു പോരുന്നത്.
അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ട്രാവൽ ഏജൻസിയോട് പറഞ്ഞതാണ്, അല്ലല്ലോ എൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസം കൂടി ഉണ്ടല്ലോ, നിങ്ങൾ തന്നെയാണുള്ള മൂന്ന് ദിവസത്തേക്കും കൂടി അഡീഷണൽ ആയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് കുഴപ്പമില്ല, അത് ഞങ്ങളുടെ അവിടുത്തെ ട്രാവൽ ഏജൻറ് ശരിയാക്കിയിട്ടുണ്ട്, പക്ഷേ അത് അവിടുത്തെ അവിടെ ശരിയാക്കി തരും, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് ട്രാവൽ ഏജൻറ്റിനെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിവേ, യാത്ര ഭംഗിയായി. ഞങ്ങൾ ഹോങ്കോങ് പോയി, പിന്നെ ബാങ്കോക്ക് പോയി, പിന്നെ തിരിച്ച് സിംഗപ്പൂർ വരുന്നു, ഗ്രൂപ്പ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ സിംഗപ്പൂരുള്ള ഇവരുടെ ഏജൻറ്റിൻ്റെ കയ്യിൽ ടിക്കറ്റ് കൊടുത്തിട്ട് എൻ്റെ ഡേറ്റ് കറക്റ്റ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അവർ അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കുന്നു, പിന്നെ ലാസ്റ്റ് ഡേ അവരെനിക്ക് തിരിച്ചു തരുന്നു. അപ്പോൾ അതിൽ അവർ തന്നെ എനി തിരുത്തി ഒരു ഓക്കെ എന്നൊക്കെ എഴുതി തന്നു തരുന്നു. ഇതൊന്നും ഞാനറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വീണ്ടും രണ്ട് ദിവസം കൂടി തുടരുന്നു, കൂടുതൽ കാഴ്ചകൾ കാണുന്നു. ഞങ്ങളുടെ തിരിച്ചു പോരാനായിട്ടുള്ള ദിവസമായപ്പോഴേക്കും ഒരു പ്രശ്നമുണ്ടായി. അന്ന് രാത്രി മിഡ് നൈറ്റിനാണ്, കൊച്ചിയല്ല ചെന്നൈയിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളൂ, കൊച്ചിയിലേക്ക് അന്ന് ഫ്ലൈറ്റ് ഇല്ല. ചെന്നൈയിലേക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം അന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ടായി. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളൊരു ഷോപ്പിംഗ് മാളിൽ കറങ്ങുമ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് കാണുകയുണ്ടായി. അവർ വേറെ ട്രിപ്പിൽ വന്നതാണ്. അന്നൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറില്ല, എല്ലാവരൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെയാണ് എളുപ്പം പോകാൻ എളുപ്പം. അവർ പുള്ളിയും വൈഫും ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഞാൻ എന്നാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് ഇന്നലെ വന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഞാനിത് ഇന്ന് രാത്രി പോവുകയാണ്, നമ്മളിനി കാണില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു താൻ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ പറഞ്ഞു ഹോട്ടൽ കോക്ക്പിറ്റ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, അന്ന് രാത്രി ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് അതോറിറ്റീസ് പറയുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ പറയുന്നു, നിങ്ങളുടെ ടിക്കറ്റ് റീകൺഫേംഡ് അല്ല, ഇന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾക്ക് ടിക്കറ്റില്ല. അവിടുത്തെ കൗണ്ടറിലിരിക്കുന്ന ലേഡി അതാ പറയുന്നത് രാത്രി മിഡ് നൈറ്റ്. അതിൻ്റെ ഗതികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരാനായപ്പോഴേക്കും ഉള്ള പൈസയൊക്കെ ഏറെക്കുറെ തീർത്ത് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അല്പം കുറച്ച് ഡോളർ മാത്രമേ കൈവശമുള്ളൂ. ആ സ്റ്റേജിലാണ് ടിക്കറ്റ് ഇല്ല എന്ന് പറയുന്നത്. എന്നിട്ട് അന്ന് വരാൻ പറ്റാതെ തിരിച്ച് വീണ്ടും ടാക്സി എടുത്ത് വളരെ ചെറിയ വില കുറഞ്ഞ അല്ലെങ്കിൽ വാടക കുറഞ്ഞ ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു. ആ വാടകയ്ക്ക് താമസിച്ചപ്പോൾ ആദ്യത്തെ ഒരു ദിവസത്തേക്കുള്ള പൈസ കൊടുത്തപ്പോൾ അതോടുകൂടിയിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ ഏറെക്കുറെ തീർന്നു. അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് കിട്ടും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ലാത്ത ഒരു സ്റ്റേജിൽ ഞാൻ എത്തുകയാണ്. കുട്ടികളെ ഇത് അറിയിക്കാൻ പറ്റുന്നില്ല, കാര്യം അവർക്ക് മനസ്സിലായി. ടിക്കറ്റൊക്കെ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിച്ചാലും ഷീലയ്ക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. അങ്ങനെ അന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് എനിക്ക് ഓർമ്മ വന്നു, ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അയാൾ വേറൊരു പരിചയക്കാരനും എനിക്കന്ന് സിംഗപ്പൂരില്ല. ഇന്നൊക്കെ ധാരാളം പരിചയക്കാരുണ്ട്, പക്ഷേ അന്ന് ഒരു ആൾ പോലും പരിചയമില്ല. ഈ ഫ്രണ്ട് ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പേരിൻ്റെ കൗതുകം കൊണ്ട് ഹോട്ടൽ കോക്ക്പിറ്റ് എന്ന് പറഞ്ഞ ഒരു കൗതുകം കൊണ്ട് എൻ്റെ മനസ്സിൽ ഓർത്തതാണ്. അല്ലെങ്കിൽ വേറൊരു കോമൺ നെയിമാണ് ഞാൻ ഓർക്കില്ലായിരുന്നു. കാരണം തന്നെയല്ല, അദ്ദേഹത്തിന് ഇനി കാണാനും പോകുന്നില്ല, ഞാൻ തിരിച്ചു പോരുന്ന ആളാണ്. അങ്ങനെ ഈ പേര് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഡയറക്ടറി തപ്പി, ഹോട്ടൽ കോക്ക്പിറ്റിൻ്റെ അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് ഞാൻ ഒരു ടാക്സി വിളിച്ച് അവിടെ ചെന്ന് റിസപ്ഷനിൽ നിന്ന് റൂമിലേക്ക് ആളെ വിളിച്ച്, അപ്പോൾ രാവിലത്തെ സമയമാണ്, രാവിലെ ഒരു 9 മണി മറ്റോ, പുളി അത്ഭുതപ്പെട്ടു. അത് താൻ പോയില്ലേ, താൻ ഇന്നലെ രാത്രി പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ ഓടി വന്ന് റിസപ്ഷനിലേക്ക് വന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഞാനും പുള്ളി എനിക്ക് കുറച്ച് ഡോളർ കൈമാറി. അങ്ങനെ തൽക്കാല ആവശ്യത്തിന് ഉണ്ടായി. പിന്നെ ഞാനും പുള്ളിയും കൂടി തൃശ്ശൂരുള്ള അവിടെ തന്നെ സ്വന്തമായിട്ട് ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുന്നു. പുള്ളിക്ക് പരിചയമുണ്ട്, അയാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഡോളർ വാങ്ങിക്കുന്നു. പിന്നെ വിള്ളി വഴിക്ക് അന്ന് എയർ ഇന്ത്യ മാത്രമേ ഉള്ളൂ, എയർ ഇന്ത്യയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എയർ ഇന്ത്യ ഓഫീസിലെ ഒരു മലയാളിയുണ്ട്, അയാളെ പോയി കണ്ട്
ടിക്കറ്റ് ശരിയാക്കിയപ്പോഴേക്കും വീണ്ടും രണ്ട് നൈറ്റും കൂടി എക്സ്ട്രാ അവിടെ താമസിക്കേണ്ടി വന്നു. അന്ന് അതായത് ഞാൻ എടുത്തു പറയുന്നത് അന്ന് അത് എന്നെ വളരെയധികം ഒലച്ചിട്ടുണ്ട്, കാരണം മാനസികമായിട്ട്. കാരണം നാട്ടിൽ നമുക്ക് നല്ല സൗകര്യമുണ്ട്, ആ സമയമായപ്പോഴേക്കും നല്ല ധാരാളം സൗകര്യമുണ്ട്. പക്ഷെ ആ സൗകര്യങ്ങളുടെ ഇടയിൽ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ നമ്മുടെ പണപ്പെട്ടി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സില് സീറോ ബാലൻസിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് ഉണ്ടായി. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ തിരിച്ച് വന്നിട്ട് ആ ദേഷ്യം മുഴുവൻ തീർക്കാനായിട്ട് ഞാൻ ആ ട്രാവൽ ഏജൻസിക്കെതിരെ കേസ് കൊടുത്തു. കേസ് എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു. നല്ലൊരു എമൗണ്ട് അവർ എനിക്ക് നഷ്ടപരിഹാരം തരേണ്ടി വന്നു.